നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല കട്ടൊക്കെ പണിയിട്ടും അവന്മാര് പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കാണുമ്പോൾ ഇന്ത്യക്കാരനാണ് അവർക്ക് പലർക്കും അറിയാം. അപ്പൊ നമ്മുടെ ലെടുക്കി ലെടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റക്കിടക്കും വാങ്ങിയ സീനാണ്. ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറഞ്ഞ ദ്വീപിലാണ്. ബാലി ദ്വീപ് എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വീപ് എന്നല്ല, വലിയ ഒരു ദ്വീപാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉൾവാട്ടു എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിൾ ഉണ്ട്. ഉൾവാട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരും കൂടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇടേ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭൂമധ്യരേഖക്ക് താഴെയാണ്. അതായത് ഭൂമിക്കൊരു മധ്യരേഖ നമ്മൾ സാങ്കല്പികോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭൂമധ്യരേഖ താഴെയാണ് ഇന്തോനേഷ്യയൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ബാലി എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഭൂമധ്യരേഖ ക്രോസ് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് വരുന്നത്. നമ്മൾ ഇന്തോനേഷ്യനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും വിചാരിക്കും ചെറിയൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ചെറിയൊരു രാജ്യമാണെന്ന് വിചാരിക്കും. പക്ഷേ ഭയങ്കര വലിപ്പമുള്ളൊരു രാജ്യം തന്നെയാണ്. ഇത് നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഇതായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ശരിക്കും ഒരുപാട് ഐലൻഡുകൾ ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഏകദേശം 17,000-ൽ അധികം ദ്വീപുകൾ ചേർന്നാണ് ഈ ഒരു രാജ്യം കിടക്കുന്നത്. ലോകത്തിലെ തന്നെ വലിയ രാജ്യങ്ങളിൽ 14-ാം സ്ഥാനമാണ് ഇന്തോനേഷ്യക്കുള്ളത്. അതുപോലെ തന്നെ 270 മില്യൺ ആളുകളാണ് ഇന്തോനേഷ്യയിൽ താമസിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ 4-ാമത്തെ മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ബാലി എന്ന് പറയുന്നത് അതൊരു ഐലൻഡാണ്. ശരിക്കും ഈ ബാലി മുഴുവനും ഈ ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, ഫുള്ള് മുഴുവനും ഹിന്ദുസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഐലൻഡ് മുഴുവനായിട്ടുള്ളത്. ഒരുപാട് ടെമ്പിളൊക്കെ നമുക്ക് കാണാനുണ്ട്. പിന്നെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഐലൻഡ്സ് ഉണ്ട്. അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഇന്ത്യനെ പോലെയൊക്കെ തന്നെയെന്ന് എനിക്ക് തോന്നി. പല സംസ്കാരങ്ങളും പല ഭാഷകളും ഒക്കെ ഉണ്ട്. ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ ആണ്. അത് കൂടാണ്ട് 700-ഓളം ലാംഗ്വേജസ് ആളുകൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം നമ്മുടെ ഇന്ത്യനെ പോലെ തന്നെ പല ഭാഷകളും സംസ്കാരങ്ങളുള്ള സ്ഥലമാണ്. ജക്കാർത്തയാണ് തലസ്ഥാനം. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന ബാലി, ബാലിയാണ് ശരിക്കും ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന് പറയുന്നത്. ലാൻഡ് ഓഫ് ദ ഗോഡ് എന്നാണ് ഈ ബാലിനെ അറിയപ്പെടുന്നത് തന്നെ. പിന്നെ ബാലിയിൽ പർവ്വതങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 3,000 മീറ്ററൊക്കെ വരുന്ന പർവ്വതമുണ്ട്. അതായത് 9,000 അടി ഉയരമുള്ള പർവ്വതം. പിന്നെ നമ്മൾ തന്നെ അടുത്ത ദിവസം മൗണ്ട് പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അത് ഏകദേശം 6,600 അടി ഉയരമുള്ള ഒരു പർവ്വതമാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ആക്റ്റീവ് വോൾക്കാനാണ്. അഗ്നിപർവ്വതം ലൈവ് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇനി വരും എപ്പിസോഡിൽ കാണാട്ടോ. കിട്ടില്ല സ്ഥലമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും, അതായത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വീട്ടിലിരുന്ന് വാട്സാപ്പ് വഴി അത് പഠിപ്പിക്കാനായിട്ടുള്ള ആൾക്കാരും അതിൻ്റെ കോച്ചിങ് തരാനായിട്ടുള്ള ട്രെയിനിങ് ചെയ്യാനുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. 1.5 മാസത്തെ കോഴ്സാണ്. ഇംഗ്ലീഷൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും വീട്ടമ്മമാരായാലും ആരായാലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അതിൻ്റെ ഗ്രാമറും കാര്യങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളൊരു സെറ്റപ്പാക്കി തരും. അപ്പോൾ നല്ലൊരു സംവിധാനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇംഗ്ലീഷ് കഫേ. അപ്പോൾ നമ്മൾ ആ ടെമ്പിളിൻ്റെ അവിടെ എത്തിയേക്കാണ്. പുള്ളിക്ക് ലാംഗ്വേജ് അറിയില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് റേറ്റ് ആയത് 98 ആണ്. അപ്പോൾ ഞാൻ 1 ലക്ഷം കൊടുക്കണം. 1 ലക്ഷം കൊടുത്തുള്ള യാത്രയാണ്. ഓക്കെ 1 ലാക്ക്. ഓക്കെ, താങ്ക് യു. ആ ഓക്കെ. യൂട്യൂബർ ഞാൻ. ഓ, യൂട്യൂബ് നെയിം ഷെറിൻസ് വ്ലോഗ്. അപ്പോൾ ഈ കാണാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാം. പിന്നെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഇവിടുന്ന് ഒരു മുണ്ട് തരും. നമുക്ക് മുണ്ട് എടുത്ത് വേണം അകത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ ടാക്സിയിലെ ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് റിട്ടേൺ ഇവിടുന്ന് പോകാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ടാക്സി കിട്ടാൻ സാധ്യതയില്ല എന്നാണ് പുള്ളി പറയണം. എന്ന് വെച്ചാൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോഴും ടാക്സി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളിയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, പുള്ളി തിരിച്ചാക്കി തരും. അപ്പോൾ 50,000 ആണ് ഇവിടുത്തെ ടിക്കറ്റ്. നമ്മൾ 1 ലക്ഷം കൊടുത്തു, ബാക്കി 50 തന്നു. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ 30,000, വലിയവർക്ക് 50,000 ആണ് ടിക്കറ്റ് റേറ്റ്. ഓക്കെ.
ഇങ്ങനത്തെ സാധനം കിട്ടുന്നുണ്ട്. ഒരു മുണ്ടും കൂടി വരും കേട്ടോ. മുണ്ടൊക്കെ ഉണ്ട്. ഓ സ്കാൻ ചെയ്യണല്ലേ. Subagas. My name Inyoman Subagastra. Inyoman Subagastra. അതാണ് പേര്. പുള്ളിയെ നമ്മൾ ഈ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇന്ത്യനേഷനും അറിയില്ല. പുള്ളി നമ്മുടെ കൂടെ വരുന്നുണ്ട് എല്ലാം കാണിച്ചിടാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇടനാഴി കൂടി ഇങ്ങനെ നടക്കണം, നല്ല രസമല്ലേ. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ്, കൈ പിടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ക്യാമറ, മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ബാഗ് ഉണ്ടെങ്കിൽ ബാഗിലിട്ട് സൂക്ഷിക്കുക. വേറെ ഒന്നുമില്ല. ഇവിടെ ഒരാളെ ഈ സംഭവങ്ങൾ അടിച്ചിട്ടുണ്ട്. അത് ആരെന്നറിയാം? കുരങ്ങന്മാർ. ആൾക്കാരല്ല, കുരങ്ങന്മാർ ഈ സാധനം നമ്മൾ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ കയറുമ്പോൾ തന്നെ പറയും മങ്കീസ് ഉണ്ട്, നമ്മൾ സൂക്ഷിക്കുക, ചേട്ടനും നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണടയും മൊബൈലൊക്കെ എടുത്ത്, മൊബൈലിൽ പോക്കലിട്ട്, പിന്നെ എല്ലാ സാധനങ്ങളും ബാഗിലാക്കി, കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ നടക്കാനുണ്ട്. അധികം ഒന്നുമില്ല, ഒരു 100-100 meters അടുത്തുള്ളൂ. അതിങ്ങനെ നടന്നു വരുമ്പോൾ നമുക്കൊരു ബീച്ച് വ്യൂ ആണ്. ബീച്ചല്ല, ഇതൊരു ക്ലിഫ് വ്യൂ ആണ്. ക്ലിഫാണ്, നമ്മൾ ഈ വർക്കല ക്ലിഫ് എന്നൊക്കെ പറഞ്ഞ പോലെ വലിയൊരു താഴത്തോട്ടൊരു കൊക്ക പോലെ ഇങ്ങനെ നടക്കുകയാണ്. താഴത്ത് കടലാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ബാലിയിലെ ഏറ്റവും സൗത്ത് എൻഡിലാണ് വന്നേക്കണം. സൗത്ത് ഭാഗമാണ്, അതായത് കുട്ട സൗത്ത് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയണ. കുട്ട സൗത്ത് എൻഡിലാണ് നമ്മൾ വന്നേക്കണം. ഇപ്പുറത്തെ കടലാണ്. ഇതൊക്കെ എൻ്റെ ഇവിടെ നല്ല ആഴമുള്ള കടലാണെന്ന് തോന്നുന്നു. ഓ കിടിലം വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇതുണ്ട, ക്ലിഫാണ്. വലിയൊരു പാറയുടെ മുകളിലാണ് നമ്മൾ നിൽക്കണം. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഉൾവാട്ടു ടെമ്പിൾ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാലിനീസ് ഹിന്ദു ടെമ്പിളാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടെമ്പിളാണ്. സാധാരണ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സൗത്ത് കുട്ടലാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു ടെമ്പിളുള്ളത്. ഈ ഒരു അമ്പലം സമർപ്പിച്ചിരിക്കുന്നത് സാങ് ഹയാങ് വിധിവാസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അതൊരു ബാലിനീസ് ഹിന്ദു ദൈവമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സമർപ്പിച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഈ ഒരു ഉൾവാട്ട ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഒരു അമ്പലത്തിൽ വൈകുന്നേരങ്ങളിൽ ചില പെർഫോമൻസൊക്കെ നടക്കാറുണ്ട്. അത് പക്ഷേ വൈകിട്ട് ഒരു 7 o'clock ആ ഒരു ടൈമിലാണ്. പക്ഷെ നമ്മളതിനു മുമ്പ് പോകും, അല്ലെങ്കിൽ അതൊക്കെ കാണായിരുന്നു. ഒരു പെർഫോമൻസ് പ്രോഗ്രാം ഉണ്ട്, അത് ഈ രാമായണയോട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു 6-7 o'clock ആ ഒരു ടൈമിലാണ് അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് സെപ്പറേറ്റ് നമ്മൾ എടുക്കണം. ഈ ഒരു സ്ഥലം കിടിലൻ തന്നെയുണ്ട്, ഒരു രക്ഷയില്ല. ഇവിടെ നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു വ്യൂ ആണ്. ഇവിടെ ഒരു മങ്കി ഇരിപ്പുണ്ട്, കുരങ്ങൻ എന്തെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങണം, അവൻ കണ്ടിട്ടില്ല നമ്മളെ. നല്ല കിടില സ്ഥലമാണ്, അതൊക്കെ രക്ഷയില്ല. നമ്മൾ ഡ്രോണൊക്കെ പറപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒന്ന് ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഡ്രോൺ പുറത്താൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്ക് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഈ അമ്പലത്തിൻ്റെ കാഴ്ച കണ്ടു. ഏകദേശം ഇതേപോലെ തന്നെ സ്ഥലങ്ങൾ നമ്മൾ ഇനിയും കാണണം കേട്ടോ അടുത്ത ദിവസങ്ങളിൽ. ഇതേപോലെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മളിനി കാണാൻ കിടക്കണേ ഉള്ളൂ. പണി വാളി, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല കട്ടൊക്കെ പണിയിട്ടും. ഇതേ അവന്മാർ പണി തുടങ്ങിയിട്ടുണ്ട്. മങ്കീസ് കുരങ്ങന്മാർ സീനാണ്. എൻ്റെ കയ്യിലെ ക്യാമറ പണി കിട്ടുമോ? ഞാൻ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. അവന്മാർ കണ്ടിട്ടില്ല അവിടെ, സീനില്ല, രക്ഷപ്പെട്ട്. അതിനടുത്ത് അധികം കളിക്കാൻ വായിക്കാനേ പണി വേണ്ടാ. തലയിൽ കൂടിയൊക്കെ വരുമെന്ന് പോകണം, കാണില്ല. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു സംഭവം ഊരിയിട്ട് ആ ചേച്ചിക്ക് തന്നെ കൊടുത്തോട്ട്, ഒരു ചേച്ചി ഇപ്പം ഉണ്ട്, ആ ചേച്ചിയാണ് കൊടുക്കണം. ഇതിന് പൈസയൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളിനി നേരെ കുട്ട ബീച്ചിലോട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ, പട്ടങ് ബീച്ച് എന്നുണ്ട്. എനിക്കൊന്ന് ഫേമസ് ബീച്ചാണെന്ന് തോന്നുന്നു, ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഉൾവാട്ടു എന്നുള്ള ബീച്ചും ഉണ്ട്. ഏതൊരു ബീച്ച് സൈഡാണ്, ജസ്റ്റ് അതൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ വഴി അങ്ങ് പോവാം. അപ്പോൾ ഞാൻ ഈ ചേട്ടൻ്റെ വെയിറ്റ് ചെയ്തിട്ട് ഈ ചേട്ടൻ്റെ വണ്ടിക്ക് തന്നെയാണ് പോകണം. അപ്പോൾ തിരിച്ചും നമ്മൾ അങ്ങോട്ട് ആക്കിത്തരാനായിട്ട്, നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് ആക്കിത്തരാനായിട്ട് ഏകദേശം 100,000 തന്നെ റേറ്റ് പറഞ്ഞു. അതായത് ഈ 100,000 എന്ന് പറയുന്നത് 500 rupees ഇന്ത്യൻ മണി, 500 rupees. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുമെന്നൊരു ഡൗട്ട്. പക്ഷെ ഞാനിപ്പോൾ ഓൺലൈനിൽ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ഇത് കാണിക്കുന്നുണ്ട്, അതായത് വണ്ടി ഉണ്ട്, നമുക്ക് ബൈക്ക് ടാക്സിയും കിട്ടും, അതുപോലെ തന്നെ കാറും എടുക്കാം. പക്ഷേ റേറ്റ് കൂടുതൽ കാണിക്കണം, 130,000 അതിന് മുകളിൽ റേറ്റ് കാണിക്കണം. അപ്പോൾ ഈ ചേട്ടൻ 100,000 നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാഭം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ വണ്ടിക്ക് തന്നെ നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നമുക്ക് ഓരോ കാഴ്ചയും ബീച്ചൊക്കെ കണ്ടിട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബൈക്ക് ടാക്സിയൊക്കെ എടുത്ത്
വരാം. അതേപോലെ തന്നെ ബൈക്ക് റെൻറ്റിന് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്ലൂ ബേർഡിലൊക്കെ നമുക്ക് ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടും. അതല്ലെങ്കിലും നമുക്ക് വഴിയിൽ ബൈക്ക് റെൻറ്റിന് കൊടുക്കും. ബൈക്ക് എന്ന് പറയുമ്പോൾ സ്കൂട്ടർ പോലത്തെ റൈറ്റുമാണ്. അപ്പോൾ ഈ കാണുന്ന ഫോറിനേഴ്സ് മുഴുവനും ഞാൻ നോക്കുമ്പോൾ അതെടുത്തിട്ടാണ് ഇവർ ട്രാവൽ ചെയ്യണത്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാതെ തന്നെ കണ്ടാണ് ഇതേ പോണവർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് കപ്പിൾസായിട്ട് വരുന്നവരും അതേപോലെ സിംഗിളായിട്ട് വരുന്നവരും ഗ്രൂപ്പായിട്ട് വരുന്നവരും രണ്ടു മൂന്ന് ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണം ഏറ്റവും സുഖം അതാണ്, കുറച്ചും കൂടി ലാഭകരം അതാണ്. അപ്പോൾ ജസ്റ്റ് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങൾ മൊത്തം ബൈക്കിൽ ചുറ്റി നടന്ന് കാണാം. നമ്മൾ രാജസ്ഥാനിൽ പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നല്ലോ നമ്മൾ ബൈക്ക് അതായത് സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ടാണ് നമ്മൾ പോയത്. ശരിക്കും അധികം എക്സ്പെൻസ് വന്നില്ല, ഒരു ദിവസം 400 രൂപ സംതിങ് ആണ് അതിന് റെൻറ്റ് റേറ്റ് വരുന്നത്. പിന്നെ പെട്രോൾ കുറച്ച് കൂടി അടിച്ചാൽ മതിയല്ലോ. ടാക്സി കൊടുക്കണേക്കാളും കുറച്ചും കൂടി ലാഭകരം അതായിരിക്കും. നമുക്ക് സൗകര്യത അനുസരിച്ച് എപ്പോഴും എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അതെടുക്കാമെന്നാണ്. പിന്നെ ഇന്ത്യക്കാർക്ക് ഇത് ഇവിടെ ഇത് വണ്ടി ഓടിക്കാവോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നമ്മുടെ ലൈസൻസ് വെച്ചിട്ടെ. പക്ഷേ ഫോറിനേഴ്സ് എല്ലാവരും അതെടുത്തിട്ടാണ് പോകണം. ഇവിടെ അങ്ങനെ വലിയ ഇഷ്യൂ ഇല്ലാന്ന് എനിക്ക് തോന്നണം. അപ്പോൾ നമ്മൾ പതങ് പതങ് എന്നുള്ള ബീച്ച് കാണാൻ വേണ്ടി വന്നേക്കാണ്. പടങ് പടങ് എന്നാണെന്ന് തോന്നണം. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മുടെ കാറ് അവിടെ പാർക്ക് ചെയ്തു. 2000 ആണ് കൊടുത്തത്. 2000 എന്ന് പറയുമ്പോൾ ഞാൻ ഏതൊരു ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആക്കണം. അതായത് 10,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ 50 രൂപയാണ്. ഏകദേശം റേറ്റ് ആണ് പറയണം, കറക്റ്റ് എന്നല്ല, ഏകദേശം 50 രൂപ. നമ്മുടെ ചേട്ടൻ കൂടെ ഉണ്ട്. റോഡ് ക്രോസ് ചെയ്യാൻ അങ്ങോട്ട് പോവാം. അയ്യോ റോഡ് നിറച്ചു പോ, ഞാൻ കടന്നില്ലെങ്കിൽ പണി വാളും. അപ്പോൾ പാർക്കർ എന്നാണ് പറയണത്, പാർക്കർ പാർക്കിങ്ങിനെ ഉണ്ടോ പറയണം. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. 15,000 ഫോറിനറിന് വരുന്ന റേറ്റ്, 15,000 ഇന്തോനേഷ്യൻ മണി. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റ് എടുത്തിട്ട് നേരെ താഴത്തോട്ടൊരു പടി കാണുന്നുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോവാം. അപ്പോൾ നമ്മൾ വന്നു വന്ന് ഇങ്ങനൊരു ചെറിയ വഴിയിലോട്ട് എത്തിയിട്ടുണ്ട്. ടു ദ ബീച്ചിൽ നിന്ന് ഇങ്ങനെ വഴി കാണിച്ചിട്ടുണ്ട്. 9 ഗുഹയാ, ഗുഹയുടെ ഉള്ളിൽ കൂടിയാണ് പോണേന്ന് തോന്നുന്നു. ഒരു ബീച്ചിലോട്ട് പോണ സീനുണ്ടായി കാണാം. പക്ഷേ എന്താ നമ്മൾ പൊളിച്ച്. അപ്പോൾ നടന്ന് നടന്ന് നമ്മൾ താഴത്തോട്ട് എത്തിയിട്ടുണ്ട്. ഒരു ക്ലിഫ് ഏരിയയാണ്. അപ്പോൾ ക്ലിഫിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയത് സീനാണ് കാണാം. ഇത് മുകളിലോട്ട് പോകാനുള്ള വേറൊരു വഴിയും കാണുന്നുണ്ടല്ലോ. ആ ഇതും ഇവാക്വേഷൻ റൂട്ടാ, അതേ അങ്ങനെയൊക്കെ ചെയ്തു. ഇവാക്വേഷൻ റൂട്ടെന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ട് എത്തി. ബീച്ചിൽ നോക്കിയപ്പോൾ ബീച്ചിൽ ഇവിടെ മാത്രം ഒരു വലിയ കഷ്ണം പാറയൊക്കെ ഇരിക്കണത്, സൈസ് പാറ. ഇത് നോക്കി അടിപൊളിയാണ്. മേളീനെ കുരുണ്ട് വന്നായിരിക്കും. ഇവിടെ നിറച്ച ആൾക്കാരാണ്. ഒരുപാട് പേര് സർഫ് ചെയ്യുന്നുണ്ട്. ഒരു മെയിൻ സർഫിങ് ഏരിയയും കൂടിയാണ്. ഇഷ്ടംപോലെ ആൾക്കാരാണ് ആ ഭാഗത്തൊക്കെ സർഫ് ചെയ്യണം. പിന്നെ കുറേ ബോട്ടും പരിപാടിയും എന്തൊക്കെയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇടയിലേക്ക് അയ്യോ അടിപൊളി ഇടക്കിട്ടിലെ പ്ലേസാണ്. നിറച്ച് ഫോറിനറാണ്. ഫോറിനേഴ്സായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ആർമാദിക്കുകയാണ്. കേട്ടോ കിടിയൻ പ്ലേസ് ആണ് കേട്ടോ, അടിപൊളി പ്ലേസാണ്. രക്ഷയില്ല. ഇവിടെ കണ്ട ഇവിടെയും ഒരു ബോർഡുണ്ട്, ബിവെയർ ഓഫ് മങ്കി എന്ന് പറഞ്ഞിട്ട്. ഈ കുരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര മേടാന്നാ തോന്നണം. ഇവിടെ ഒരു ബോട്ടൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് പോവാണ്. ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. നമുക്ക് നേരെ ഇനി കുട്ട ബീച്ചിലോട്ട് പോകാം. ഞാനും ഈ ചേട്ടനും കൂടി മൊബൈലിൽ മറ്റേ ട്രാൻസ്ലേറ്റർ അല്ലേ, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കരുത്. നല്ല രസമുള്ളത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസത്തെ എൻ്റെ പ്ലാനുകൾ പുള്ളിനെ കുറിച്ച് പറഞ്ഞു. പുള്ളി എത്ര രൂപ ചാർജ് ചെയ്യും എന്നൊക്കെയുള്ള അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്, എത്ര രൂപ ആകും എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല റേറ്റ് പറയണത്. ബാലിയിലെ ട്രാഫിക് കണ്ടിട്ടില്ലേ, കണ്ടോ? അല്ല, കിഡിലൻ ട്രാഫിക്. ഇവിടെ വന്നിട്ട് ട്രാഫിക് കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. കുട്ടയിലെ ബീച്ച്, കുട്ട ബീച്ച് എന്ന് പറയുന്ന ആ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ പിന്നെ ഇവിടെ കുറേ വോക്കിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനും പറ്റില്ല. അതാ സീൻ, കറക്റ്റ് പൈസയൊക്കെ മേടിക്കുന്നുള്ളു. കൂടുതലൊന്നും നമ്മളോട് അങ്ങനെ മേടിക്കുന്നില്ല, വലിയ സീനൊന്നുമില്ല. അമ്പോ കുട്ട ബീച്ച് വൺ സെറ്റപ്പാണ് കേട്ടോ. ഓക്കെ, അടിപൊളിയാണ്. ഒരു രക്ഷയിൽ എന്തോ ആൾക്കാരാണ് നിറച്ച. എൻ്റെ അമ്മു, ഒരു ലോഡ് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ എന്നെ വിളിച്ച് വലിച്ചുകൊണ്ടൊക്കെ പോകണ്ട, മറ്റേ സർഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ടാക്സിക്ക് വന്ന ആ ചേട്ടന് നമ്മൾ 100,000 ഉണ്ട കൊടുത്ത. 100,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണി 500 രൂപയാണ്. അപ്പോൾ പുള്ളി വലിയ റേറ്റ് ഒന്നും മേടിക്കാനുള്ള, കാരണം നമ്മൾ പോകുന്ന വഴിയിൽ വേറെ കുറച്ച് ഇടവഴി കൂടിയൊക്കെ കുറേ ദൂരം പോയിട്ടാണ്. ഏകദേശം 5-6 കിലോമീറ്ററൊക്കെ ഡിവൈറ്റ് ചെയ്ത് പതങ് പതങ് എന്ന് പറഞ്ഞ ബീച്ചൊക്കെ നമ്മൾ കണ്ടില്ലേ. പുള്ളിനോട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകുന്ന വെച്ചാൽ പുള്ളി അതൊക്കെ നമ്മൾ കൊണ്ടുപോയി. എന്നിട്ടും പുള്ളി നമ്മളോട് കൂടുതൽ റേറ്റ് ഒന്നും നമ്മളിൽ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണെന്ന് തോന്നി. നമ്മൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞ് ഓഫ്ലൈനായിട്ട് ഇതുപോലെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെ പോകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ഡൗട്ടുള്ളത്, എനിക്ക് ബസ് കിട്ടുമോ എന്ന് അറിയില്ല. ഇവിടെ പല സ്ഥലത്തും
ബസ് പരിപാടി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒന്ന് അന്വേഷിക്കട്ടെ. ബസ്സിനാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറച്ച് പോകാം. പിന്നെ അതുപോലെ തന്നെ ബൈക്ക് റെന്റിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ നന്നായിട്ട് കുറച്ചിട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഇതുപോലെ ബൈക്ക് ടാക്സി വിളിച്ചാലും ഇതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 100,000 കൊടുത്ത് കാറിന് കൊടുത്ത സ്ഥാനത്ത് ബൈക്കാണെങ്കിൽ 50 കൊടുത്താൽ മതി. അതായത് ഒരു 250 കൊടുത്താൽ മതി. അപ്പോൾ വൺ സൈഡ് നമുക്ക് അങ്ങനെ പോയിട്ട് വരാം. ഇവിടെ ഒരു റെഡ് കൊടി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ തിളങ്ങി കിടക്കുന്നുണ്ട്. അതായത് ഇവിടെയൊക്കെ വെള്ളം വരുന്ന ഭാഗം തന്നെയാണ്. ഇതുണ്ടോ അവിടം വരെ വെള്ളം കയറുന്ന കടൽ കയറുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഇവിടെ ലോ ടൈഡ് ആയിരിക്കും. അതാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു രണ്ട് പെമ്പിള്ളേർ എന്തോ സാധനം മണ്ണിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നണത് ഈ ബാലിയുടെ തന്നെ പല സ്ഥലത്തു നിന്ന്, അത് ബാലിയുടെ മാത്രമായിരിക്കില്ല, ഇന്തോനേഷ്യയിൽ നിന്ന് പല ഭാഗത്തു നിന്ന് ടൂറ് വരുന്ന ആൾക്കാരാണ് ഈ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്തോനേഷ്യക്കാർ തന്നെ ലോക്കലി വരുന്ന സ്ഥലം. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹി കാണാനൊക്കെ പോവില്ലേ, അതേപോലെ. അപ്പോൾ അതേപോലെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലം ഉണ്ടോ. ഏ, ഇത് വിചാരിക്കണ പോലെ അല്ല കേട്ടോ, നമ്മൾ നിന്ന നിപ്പിന് കടലൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഞാൻ നേരെ അവിടെ ഇരുന്ന വെച്ചാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടേണ്ടി വന്നത്. ഇത് ഇതുണ്ടോ, വെള്ളപ്പി ഇടം വരെത്തി. ഓ, സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവോ. എന്തായാലും കുറേ ആൾക്കാർ സർഫൊക്കെ ചെയ്യേണ്ട ആ ഭാഗത്ത്. ഈ കുട്ടാ ബീച്ച് എന്ന് പറയുന്നത് ഏറ്റവും ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ്, ബാലിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ബാലിയിലെ ടൂറിസ്റ്റ് മെക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ പാരാസെയിലിങ്ങും ബനാന റൈഡും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലത്ത് ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് ഒരു കച്ചവട തുറമുഖമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു മെയിൻ സെൻറ്റർ ആയിരുന്നു കേട്ടത്. ഈ ബാലിയിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന കച്ചവടക്കാരൊക്കെ ഈ വാണിജ്യ ഇടപാടുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു അക്കാലത്ത്. ഈ കുട്ടാ ബീച്ചിനോട് ചേർന്നിട്ട് ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്. നമുക്ക് ദൂരെ പുൽമാ എന്നൊരു ഹോട്ടലുണ്ടാകും. ഈ ഹോട്ടലിലാണ് നമ്മൾ തുർക്കിയിലെ ലാസ്റ്റ് ദിവസമൊക്കെ താമസിച്ചത്. പുൽമാ എന്ന് പറയുന്നൊരു ഇൻ്റർനാഷണൽ ഹോട്ടൽ ചെയിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെയുണ്ട്. ഇവിടെ കണ്ടോ രണ്ടുപേര് കളിക്കണമൊക്കെ, രണ്ടുപേർക്കും ഒരേ പ്രായമുണ്ടോ? ഹായ്, പുള്ളി എന്താ കാണിക്കണം, മണ്ണ് വാരി അപ്പുറത്തിരുന്ന്. അടിപൊളി പരിപാടി. ഈ ഒരു ബീച്ച് കണ്ടോ, ഭയങ്കര ലോങ്ങസ്റ്റ് ബീച്ചാണ്. ആറ്റൊന്നും കാണുന്നില്ല ഇവിടെ നിന്ന് നോക്കി. ഇവിടെ നിന്ന് ഇങ്ങനെ കിടക്കണം, ആ ദൂരം വരെ ഉണ്ട്. ഇതുണ്ടോ അപ്പുറത്ത് കുറേ മലയൊക്കെ കാണുന്നുണ്ട്. ഉദയ വന്നെ കണ്ടോ, നിന്ന് നിപ്പില് ആ കടലൊക്കെ ഇങ്ങോട്ട് വരും. പിന്നെ അതെ, ഇവിടെ ഒരു കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്, റെഡ് കൊടി. അപ്പോൾ അത് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സിം ചെയ്യണവരൊക്കെ സൂക്ഷിക്കണം, അപകടം കൂടുതലാണ്. അങ്ങനെ പല സ്ഥലത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ബാലിയിലെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് ഇരിക്കണത്. കാരണം പട്ടിശല്യം കൂടുതലാണ്. ഞാൻ പല ബ്ലോഗേഴ്സ് അല്ല, ബ്ലോഗേഴ്സ് എഴുതുന്നവരില്ല, ഇൻ്റർനെറ്റിൽ എഴുതുന്നവരുടെ കുറേ ബ്ലോഗുകൾ വായിച്ചപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സംഭവം കൂടിയാണ് പട്ടിശല്യം. ഇന്നലെ രാത്രി ചെറുതായിട്ട് രണ്ട് മൂന്നാം വരെ എൻ്റെ പുറകെ വന്നായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കടിച്ചൊന്നുമില്ല, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പട്ടികളൊന്നും ശ്രദ്ധിക്കണമല്ലാണ്. പ്രത്യേകിച്ച് രാത്രി ഇറങ്ങി നടക്കുകയാണെങ്കിൽ പട്ടികളൊന്നും ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ ഫോറിൻ ടൂറിസ്റ്റിനേക്കാളും കൂടുതൽ ഈ ലോക്കൽ ടൂറിസ്റ്റാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നണം. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ഈ സൈഡിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഇല്ലേ. ബീച്ചിൽ വന്ന് ഇരുന്ന് ഇരിക്കാനല്ല, കിടക്കാനുള്ള സംവിധാനം. ആ കൊടയൊക്കെ വെച്ചിട്ട് നമ്മൾ ബീച്ച് പല ബീച്ചുകളിൽ കണ്ടിട്ടില്ലേ, ഫോറിനേഴ്സൊക്കെ കിടക്കണം. അപ്പോൾ അതേപോലത്തെ കുറേ ഈ അറ്റം മുതൽ അങ്ങനെ കിടക്കാണ് കേട്ടോ, ഇഷ്ടംപോലെ അങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട്. ആ ഞാൻ ഇപ്പോഴാണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചത്, ആ ദൂരെ കാണുന്നത് എയർപോർട്ടാണ്. നമ്മൾ വന്നിറങ്ങിയ നഗുറൈ എയർപോർട്ട്, ആ എയർപോർട്ടാണ് കാണുന്നത്. ഒരു ഫ്ലൈറ്റ് അവിടെ ഇറങ്ങുന്നുണ്ട്, ലാൻഡ് ചെയ്യണോ അതണ്ടോ, അടിപൊളി. അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു. അത് ആ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കുട്ട എന്ന് പറഞ്ഞ സ്ഥലം. കുട്ടയിൽ ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മളും ആ കുട്ടയുടെ ഭാഗത്ത് തന്നെയാണ് സ്റ്റേ എടുത്തേണം. പക്ഷേ അപ്പുറ സൈഡാണെന്നുള്ളത്, അതായത് എയർപോർട്ടിൻ്റെ സൗത്ത് സൈഡായിട്ടാണ് നമ്മൾ എടുത്തേണം. ഈ നോർത്ത് സൈഡായിട്ടാണ് ഈ കുട്ട ബീച്ച് നമ്മളിപ്പോൾ വന്നേക്കണ ഭാഗമുള്ളത്. നമ്മൾ നേരത്തെ ഉണ്ടാ ചേട്ടനില്ലേ, പുള്ളി ഇവിടെ കുളം കുത്തണേന്നാണ് തോന്നുന്നത്. അത് കണ്ടാ മണ്ണൊക്കെ വാരി കിണറുണ്ടാക്കുന്നുണ്ട്. എന്താ സംഭവം അറിഞ്ഞൂടാ, ജസ്റ്റ് ഇതായിട്ട് ചെയ്യണമാണോ അല്ലെങ്കിൽ വെറുതെ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണോ എന്ന് അറിയില്ല, വേറെ വല്ല സെറ്റപ്പാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മറ്റേ ടർട്ടിൽസ് ഇല്ലേ, ഈ കടലാമകളെയൊക്കെ ഒരുപാട് സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ടർട്ടിൽ കൺസർവേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്ററൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കില്ലാന്ന് തോന്നുന്നു, കാരണം ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞു. 4 മണിക്ക് എങ്ങാണ്ടാണ് അവിടെ ഈ കടലാമ കുഞ്ഞുങ്ങളെയൊക്കെ കടലിലോട്ട് വിടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അതിന് ഇന്നുണ്ടോയെന്ന് അറിയില്ല. ഏകദേശം ഈ ഒരു മാസങ്ങളിൽ, അതായത് മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഒരു 4 മണിയോട് കൂടി കടലിലോട്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വിടുന്നൊരു പരിപാടി ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് എന്തായാലും പോവാം. ഞാനിപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കണം. അതായത് കണ്ടോ, ഇവിടെ മസാജിങ് കണ്ടോ, ഫുഡ് മസാജ് വന്നു. അപ്പോൾ ഞാനും ദേ നൈസായിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ കിടന്നു. ഇതിന് 30,000 റേറ്റ് പറയണം. എത്ര ടൈം ഉണ്ടെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞ സൺസെറ്റ് ടൈം വരെ എന്ന് പറഞ്ഞു. സണ്ണൊക്കെ പോയി, അത് വേറെ കാര്യം. അപ്പോൾ 30,000 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ 150 രൂപ ആ റേറ്റാണ് ഇതിന്.
അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ റെസ്റ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമുണ്ട്, ബീച്ചിലെ കാഴ്ചയും കണ്ട് കാറ്റൊക്കെ ഉണ്ട്. കാറ്റ് പക്ഷെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കരിക്ക് കിട്ടും. ഇതെന്തും മത്തങ്ങ സൈസ് കരിക്ക് ഇതുണ്ടാ, നിറച്ച് വെള്ളം ഉണ്ടാ. അപ്പോൾ ഇതൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. കരിക്കിന് വേറെ സെപ്പറേറ്റ് പൈസയാണ്. ഇതും കൂടി എടുത്തത് കൊണ്ട് പുള്ളി 50 വന്ന്, 50,000. 50,000 എന്ന് പറയുമ്പോൾ 250 രൂപ ചക്ക പോലത്തെ കരിക്കൊക്കെയാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പയ്യെ നടക്കാം. ആ ടർട്ടിനിൽ അങ്ങോട്ട് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഈ കരിക്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെള്ളമാണ് കേട്ടോ. 1 ലിറ്റർ വെള്ളമെങ്കിലും കാണുമെന്നാണോ? ഒന്നൊന്നുമല്ല, അതിൽ കൂടുതലും കാണുന്നുണ്ട്. ഇതുണ്ടോ? ഒന്നൊന്നുമല്ല കേട്ടോ, ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കാണും. വയറൊക്കെ നിറഞ്ഞു, സംഭവം കൊള്ളാം, കിടിലനായിട്ടുണ്ട്. പക്ഷെ മധുരമൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ ഞാൻ നോക്കുമ്പോഴേ അപ്പുറം സൈഡ് ഞാൻ നേരത്തെ കാല് മസാജ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോൾ ആ ചേച്ചി അവിടെ ഒരു പെൺകുച്ചിന് മറ്റേ ബോഡി മസാജ് ചെയ്യുന്നുണ്ട്. അവിടെ മുതുകത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാനുണ്ടോ? കണ്ട, നല്ല അടിപൊളി ബീച്ചാട്ടോ, നല്ല രസമാണ്. ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ബീച്ചാണ്. എനിക്കാണ് ഒരു ഗോവൻ ടച്ചൊക്കെ ഉണ്ട്. ഏകദേശം ഗോവയിലെ പോലത്തെ ഒരു സംഭവമൊക്കെയാണ്. നിറച്ച് ഫോറിനേഴ്സും ലോക്കലായിട്ടുള്ള ടൂറിസ്റ്റുകളും അടക്കം ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലം. അപ്പോൾ നമ്മളിവിടെ കിടന്നപ്പം ടാറ്റു ചെയ്യാനെന്ന് പറയണം. അപ്പോൾ നമ്മളിവിടെ കിടന്നപ്പോൾ നേരത്തെ കണ്ട ഒരു ചേച്ചിയില്ലേ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി നമ്മളെ ഇവിടുത്തെ വന്നായിരുന്നു. അപ്പോൾ അവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഫുഡ് മസാജാണ് ചെയ്യണം, മറ്റേ ആൾ കുറച്ച് ഇപ്പോൾ വന്നേ ഉള്ളൂ, കാലിൽ നഖം വെട്ടിത്തരാമെന്ന് പറഞ്ഞു. ഞാനാദ്യം വേണ്ടാന്ന് പറഞ്ഞാണ്. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗം ആണ് ഇത്. അപ്പോൾ ഒരാൾക്ക് 30,000 റേറ്റ്, മറ്റേ ആൾക്കും 30,000 റേറ്റ് മതി എന്ന് പറഞ്ഞു. 30,000 എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തില്ല, 150 രൂപ. ഞാൻ വിചാരിച്ചു ചെയ്തോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചേച്ചി നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ നഖം വെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നെ. അപ്പോൾ എനിക്കിത് അത് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല, ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അവരുടെ ഒരു വരുമാനം ഇതൊക്കെയല്ലേ. അപ്പോൾ സമയം ഇപ്പോൾ 6:30 കേട്ടോ. സൂര്യനൊക്കെ അസ്തമിച്ചു, നല്ല കളർഫുള്ളായിട്ടുള്ള ബീച്ചിൻ്റെ ഭാഗങ്ങൾ കാണാം. ദൂരെ ഏതോ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ കുടയുടെ ചൂട്ടിൽ നിന്ന് എണീറ്റ് പയ്യനെ അടുത്ത സ്ഥലത്തോട്ട് നടക്കാം. ബീച്ചിലോട്ട് വരാനും പോകാനായിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എക്സിറ്റും പോയിൻ്റുകൾ എൻട്രി പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാ സ്ഥലത്തും അതിൽ കെട്ടി വെച്ചേക്കാണ്. പിന്നെ ഈ ബീച്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ നേരെ കരയിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ നേരത്തെ കണ്ട അത്രയും ആളുകളൊന്നും ഇപ്പോൾ ബീച്ച് സൈഡിലോട്ടില്ല. ഇരുട്ടായപ്പോൾ എല്ലാവരും ആ ഒരു ഇരിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ മാറി. അപ്പോൾ നമ്മളവിടെ ഇരുന്നില്ലേ, ആ ഇരുന്നതിന് 50,000 ഉണ്ടാണ് മേടിച്ചത്. അതായത് ഒരു ഏകദേശം 250 രൂപ ആ റേറ്റാണ്. അത് കരിക്കടക്കമുണ്ട്, കരിക്കടക്കമാണ്. ഞാൻ വിചാരിച്ച് കരിക്കിന് വേറെ ഇതിന് വേറെയാണെന്ന് പറഞ്ഞു. പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ കരിക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് മേടിക്കുമ്പോൾ പൈസ എക്സ്ട്രാ വേറെ കൊടുക്കണമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടി എടുത്തുകൊണ്ട് കരിക്കും സ്റ്റേയും കൂടി നമ്മൾ രണ്ടും എടുത്തുകൊണ്ട് 50,000 വാങ്ങിയിട്ടുള്ളൂ. നമ്മളിങ്ങനെ നടന്ന് കിടന്ന് വന്നപ്പോൾ കുതിരവണ്ടി, കുതിരവണ്ടിയിൽ ഒരു സിറ്റി കൂടി റൈഡ് അടിച്ചങ്ങനെ ഉണ്ടോ, എത്ര രൂപയെന്ന് ചോദിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ഒരു റൈഡിൽ കയറിയിട്ടാ കുതിരവണ്ടി കൂടി നമുക്ക് ഈ സിറ്റി കൂടി ജസ്റ്റ് ഒരു റൈഡ് അടിക്കാം. അടിപൊളി പരിപാടിയാണ്. ഈ ഇങ്ങനെ ആദ്യം ഭയങ്കര എമൗണ്ട് ആണ് അവരടുത്ത് പറഞ്ഞ, അതായത് 2,50,000 പറഞ്ഞു. ഏകദേശം 1,300 രൂപ ആ റേറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, വേണമെങ്കിൽ 50,000 വേണമെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവസാനം 75,000 ഉറപ്പിച്ചു. അതായത് ഒരു 400 രൂപ സംതിങ് 400 രൂപയുടെ ഒരു 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കുതിര സവാരി. അത് ഈ സിറ്റി ജസ്റ്റ് ഒന്ന് സിറ്റിയൊന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. സമയം ഇപ്പോൾ 6:30 കേട്ടോ. ഇവിടുത്തെ 6:30 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ 4 മണിയായിട്ട് ഉണ്ടാവുള്ളൂ, 1.5 മണിക്കൂർ പുറകോട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുതിരയെ കൂടി ഈ ഒരു ഭാഗമൊക്കെ മൊത്തം കറങ്ങിയടിച്ച് കാണാമല്ലോ. ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ഭയങ്കര ഫേമസ് ആണ്, വാക്കിംഗ് സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടിയൊക്കെ ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാം. നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴി ചെറിയൊരു വഴിയായതുകൊണ്ട് ഓപ്പോസിറ്റ് വണ്ടി വന്നേ, കാർ വന്നു. ഇപ്പോൾ കുതിരയാണ് റിവേഴ്സ് അടിക്കുന്നത്, ഞാനിപ്പോഴാണ് കാണാം. കുതിര റിവേഴ്സ് അടിക്കുന്നു, അത് കൊള്ളാലോ. കുതിര റിവേഴ്സ് അടിച്ചിട്ട് വളഞ്ഞു. കുതിര സവാരി പൊക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല പ്രതീക്ഷിക്കാതെ കിട്ടിലൊരു മഴ പെയ്തു. അപ്പോൾ അതിന് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു നിർത്തിയ ഭാഗത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കാണ് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കയറി കാര്യമൊക്കെ സാധിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് 5,000 ഇവിടെ കൊടുക്കണം. അതായത് നമ്മുടെ നാട്ടിലൊരു 26 രൂപ കൊടുത്തിട്ടാണ് ഞാൻ മൂത്രം ഒഴിച്ചത്. മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. പാട്ടി പാട്ടി, ഈ ഭാഗത്ത് കംപ്ലീറ്റ് സ്ട്രീറ്റ് ഫുഡാണ്. എന്തൊക്കെ ഐറ്റം കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഓപ്പൺ ആക്കി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ വീണ്ടും സജീവമായി മഴയൊക്കെ മാറി വന്നപ്പോൾ ചോളമൊക്കെയാണ് കൊടുക്കണമെന്ന് തോന്നുന്നു. ചോളവും പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട്, സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് ഉണ്ട്.
ഓ കൊള്ളാം. ഇത് ഈ ബീച്ച് സൈഡ് തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ വന്ന ആ ഭാഗം തന്നെയാണ്. ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വോക്കിംഗ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ ഈ കാണുന്ന ബൈക്ക് വെക്കുന്ന ഭാഗമൊക്കെയല്ലേ ശരിക്കും ഇതിന് പൈസ കൊടുക്കണേ. റെന്റ് ഉണ്ട്. എത്ര രൂപയെന്ന് അറിയില്ല. അവിടെ ഓരോരുത്തരെ ഒന്നും പൈസ വാങ്ങുന്നുണ്ട്. അതായത് പാർക്കിംഗ് ഫീ ഉണ്ട് ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യണേന്ന്. പക്ഷെ എന്നാലും ഇത് പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും അതൊരു സൗകര്യം തന്നെയാണ്. കാറിന് ഇതേപോലെ പാർക്കിംഗ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ കുട്ടാ ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള ഇവിടെ ഒരുപാട് സ്ട്രീറ്റ്സ് ഉണ്ട്. ഇങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഇതേപോലത്തെ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അതിക്കൂടെ നടക്കുകയാണ്. ഈ ഒരു സ്ട്രീറ്റിൻ്റെ പേര് ലീഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളൊരു 10 പേരെങ്കിലും മിനിമം ഒന്ന് അപ്രോച്ച് ചെയ്യും. വേറെ ഒന്നുമല്ല, മസാജ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ വരും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു ഏരിയയും കൂടിയാണ്. ഇഷ്ടംപോലെ മസാജ് സെൻ്ററുകളുണ്ട്. മസാജ് സെൻ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ തന്നെ, അത് തന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കുറേ പേരെ എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒഴിവാക്കി ഇടണം. പിന്നെ പലരും വന്നിട്ട് നമ്മുടെ സ്റ്റേ ചെയ്യണം എവിടെയാണ്, പിന്നെ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും, അങ്ങനെ കുറേ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അതൊന്നും ആവശ്യമില്ലാണ്ട് ഷെയർ ചെയ്യരുത് കേട്ടോ. നമ്മൾ പരിചയമില്ലാത്ത ഒരാളോടും പണി കളി. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളോടും നമ്മൾ ഒരു സാധനവും ഷെയർ ചെയ്യരുത് എത്ര ദിവസം ഇവിടെ ഉണ്ട്. ഹായ്, നമ്മൾ എത്ര ദിവസം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റേ ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊരു മസാജ് സ്പായാണ്. ആ ചിലത് നല്ലതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എവിടെയാണ് എൻ്റെ അടുത്ത് സ്റ്റേ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എയർപോർട്ടിൻ്റെ അടുത്താണെന്നോ അല്ലെങ്കിൽ കുട്ടയുടെ തന്നെയാണെന്നോ അങ്ങനെയൊക്കെ ജസ്റ്റ് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കും. അതിൻ്റെ ആവശ്യമില്ലാണ്ട് നമ്മൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഇവിടെ ഒരു ബോർഡ് കണ്ടാ, ബെസ്റ്റ് പ്രൈസ് ഐസ് കോൾഡ് ബിയർ ലിക്കർ എന്ന് പറഞ്ഞിട്ട്. ഈ മദ്യമൊക്കെ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ച് ആകർഷിക്കണമൊക്കെ ആദ്യമായിട്ട് തന്നെയാണ്. ഈ ഏരിയയിൽ മസാജ് പാർലർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മണി എക്സ്ചേഞ്ചിൻ്റെ ഇഷ്ടംപോലെ ഇത് നമുക്ക് കാണാം കേട്ടോ. ഇഷ്ടംപോലെ മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കടകൾ കാണാം. അപ്പോൾ എനിക്കെന്തായാലും മണി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്. ഒരു $100 എന്തായാലും മാറ്റി വെക്കണം. കാരണം നമുക്ക് എപ്പോഴായാലും നമുക്കത് ആവശ്യമായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം തന്നെ അത് മാറ്റി വെച്ചേക്കാം. പിന്നെ അതുപോലെ എനിക്കൊരു സിം കാർഡും കൂടി എടുക്കണം. അപ്പോൾ എന്തായാലും അതിനുള്ളൊരു കടയും കൂടി തപ്പിയാണ് ഞാൻ നടക്കണം. ആക്ച്വലി ഇതിൽ കൂടി വഴി നടക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒറ്റക്കിടക്കുമ്പോൾ പ്രശ്നമൊന്നുമുണ്ട്, അല്ല ഗ്രൂപ്പാണെങ്കിൽ പ്രശ്നമില്ല, ഒറ്റക്കിടക്കുമ്പോൾ ഭയങ്കര സീനാണ്. അടിപൊളി. നമ്മളെ വേറെ സ്ഥലത്തും കൂടി പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ പുറകെ ഇരിക്കണ ഒരു ഒരുത്തനെ കണ്ട. ഓ, അവൻ ലഡിക്ക്, അവന് നമ്മളെ വേറൊരു കാര്യമുള്ളത് നമ്മളെ കാണുമ്പോൾ ഇന്ത്യക്കാരനാണെന്ന് അവർക്ക് പലർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ലഡിക്ക് ലഡിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കുറേ പേര് അങ്ങനെ വരുന്നു. അപ്പോൾ ഈ അപ്പോൾ നമ്മളിങ്ങനെ ഹായ് നോ നോ എന്റെ മോനെ രക്ഷില്ല. ആപ്പിണ്ണിനെ പിടിച്ചെടുത്ത് കൈ പിടിച്ചിട്ട് വിടണില്ല. എന്താണ് അരമണിക്കൂർ മതി, 50,000 റേറ്റ് പറയണം. 50,000 40 തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ അവസാനം. ഞാൻ പറഞ്ഞു എന്നെ വിട് മോളെ. അവസാനം കൈയൊക്കെ കുടഞ്ഞിട്ട് ഓടേണ്ട അവസരം. ഓക്കെ, ഇതൊന്നും കുഴപ്പമില്ല, ഇത് കച്ചവടക്കാരാ. ഓ, പിള്ളേരൊക്കെ ചെത്തണമൊക്കെ. ഇവിടുത്തെ പിള്ളേർ ബാലി പിള്ളേർ. നമ്മളെ വേറൊരു സ്ഥലത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്സൈഡ് ഡൗൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് 8 മണി വരെ ഉള്ളൂ. അത് ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ ഉണ്ട് ഈ കുട്ട ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മൾ ആ മഴ പെയ്ത് കാരണം നമ്മുടെ ടൈമൊക്കെ മൊത്തം പോയി. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞ വീടാണ്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. തല തിരിഞ്ഞ വീടാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ആണ്. അത് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. ഏ, ആ പോണ സംഭവം കണ്ട, സഞ്ചരിക്കുന്ന റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. പാട്ടൊക്കെ വെച്ച് സായിമാരൊക്കെ തകർക്കണമൊക്കെ, അത് കിടിലെ കൺസെപ്റ്റാണല്ലോ. സഞ്ചരിക്കുന്ന റെസ്റ്റോറൻറ്റ്, ഓപ്പൺ എയറിൽ ഇരുന്ന് നമുക്ക് റോട്ടിൽ കൂടി ഫുഡും കഴിച്ചിങ്ങനെ പോവാം. താങ്ക്സ് ബ്രോ. നമ്മളെ ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ ചോദിച്ചു. സമയം 8:30. അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചപ്പോൾ ഇവർ ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിച്ച് തന്നത്. എനിക്കറിഞ്ഞൂടാ, ഇത് എഗ്ഗാണെന്ന് മനസ്സിലായി. കാടമുട്ടയാണെന്ന് തോന്നുന്നു. ഇത് ബീഫിൻ്റെ എന്തോ ഐറ്റമുണ്ട് ഈ കാണുന്നത്. ഈ സംഭവമില്ലേ, ഇത് ബീഫിൻ്റെ വെച്ചിട്ടുള്ള ഐറ്റം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. സൂപ്പ് പോലെയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ റൈസ് ഉണ്ട്. പിന്നെ വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ടേ, ഞാൻ അതിന് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് ട്രൈ അടിക്കാമല്ലോ. ഇപ്പോൾ വരും. ഓ, ഓൺലി വൺ? ഓൺലി വൺ. ഓക്കെ ഓക്കെ. ഞാനേ ഇതൊന്ന് ട്രൈ അടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ഇതെന്താ സംഭവം എന്ന് അറിയാമോ, നമ്മുടെ ഇവിടെ ഒക്കെ വേസ്റ്റ് ആയിട്ട് കളയുന്ന കോഴിയുടെ കാലി. കോഴിയുടെ കാലി എന്ന് പറയുമ്പോൾ മറ്റേ കാലല്ല, മറ്റേ ഇതൊക്കെ എൻ്റെ
ഇത് ഞാൻ ഒരെണ്ണം മതി എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം ഇട്ട് തന്നത് കേട്ടോ. കോഴിക്കാലാണ്, കോഴിക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ കാലല്ല. എന്തായാലും ട്രൈ അടിച്ചു നോക്കാം, ഇനിയിപ്പം ദിവസം അല്ലേ എനിക്കറിഞ്ഞൂടാം. പിന്നെ ഇത് ഏകദേശം കഴിക്കുമ്പോൾ നമ്മുടെ സോസേജ് ഇല്ലേ, ചിക്കൻ സോസേജ് അതേപോലെ ഉണ്ട്. ബീഫ് സംഭവം ബീഫാണ്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു, ബൈ. അപ്പൊ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. എല്ലാം കൂടി ഞാനൊരു മിനറൽ വാട്ടറും കൂടി എക്സ്ട്രാ മേടിച്ചു. അപ്പോൾ 28,000 റേറ്റ് ആയത്. 28,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 148 രൂപ, ഒരു 150 രൂപ ആ റേഞ്ച്. അപ്പോൾ അതിന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി സിം കാർഡ് എടുക്കണമായിരിക്കും സ്ഥലം നോക്കണം. ഞാനിങ്ങനെ വഴി കൂടി ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ, ഇവിടെ ഒരു സംഭവം സ്ട്രീറ്റ് ഫുഡിൻ്റെ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെ, പക്ഷെ ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ട, പന്നീൻ്റെ തല. യുമാരി ഇതൊക്കെയാണ് അത് കഴിക്കണം, പന്നീൻ്റെ തലയൊക്കെ ഇരിക്കണം. പിന്നെ അതെ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇത് അച്ചിങ്ങിയോ? ആ വെജ് ഉണ്ട് മോനെ, വെജ് പാവക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ആ കുറേ വെറൈറ്റി സംഭവങ്ങൾ കൊള്ളാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ നമ്മുടെ ഒരു ചേട്ടനെ ഇവിടെ നിൽപ്പുണ്ട്. പുള്ളി ഗോജക്കിൻ്റെ അല്ല, ഗ്രാബിൻ്റെ ആളാണ്. അപ്പോൾ പുള്ളി ഓഫ്ലൈനായിട്ട് നമുക്ക് കൊണ്ടുപോയി ആക്കിത്തരാമെന്ന് പറഞ്ഞാൽ അത് ഹോട്ടലിലോട്ടെ 20,000 കൊടുത്താൽ മതി, അതായത് 100 കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞേ ഫോണ് വഴിക്ക് നമുക്ക് സിം കാർഡ് കൊടുക്കണം, മണി എക്സ്ചേഞ്ചിൻ്റെ ഒരു സ്ഥലവും വേണം, അപ്പോൾ അവിടെ കയറിട്ട് പോകാൻ പറഞ്ഞു. പുള്ളി നമ്മൾ ലോക്കലായതുകൊണ്ടെല്ലാം അറിയാമല്ലോ. സിം എടുക്കാണ്ട, ടെലികോമസിൽ നിന്നുള്ള സിമ്മാണ് നമ്മൾ എടുക്കണം. നമ്മുടെ സിം അവിടെ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 25 GB കിട്ടും, ഏകദേശം 700 something rupees ഇന്ത്യൻ മണി, അതായത് ഇവിടുത്തെ 150,000 റേറ്റ്. അപ്പോൾ 25 GB 30 ദിവസത്തേക്ക് ഉപയോഗിക്കാം, അത് ഇന്തോനേഷ്യ മുഴുവൻ ഉപയോഗിക്കാം. പിന്നെ ബാലി മാത്രം ഉപയോഗിക്കുന്നതിന് വേറെ പാക്കേജും ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഭവം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സിമ്മൊക്കെ എടുത്തു, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ ചേട്ടൻ നമ്മുടെ പോകുന്നുണ്ട്. ചേട്ടനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു. എവിടെ പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മണി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നെ. അപ്പോൾ രണ്ട് മൂന്ന് കടയിൽ കയറി. ഇവിടെ ഒരുപാട് മണി എക്സ്ചേഞ്ച് കടയുണ്ട്, പല സ്ഥലത്തും പല റേറ്റുകളാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കയറാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുള്ള നോക്കിയിട്ട് നമ്മളൊരു $100 നമ്മൾ ചേഞ്ച് ചെയ്തു ഇവിടുത്തെ കറൻസി ആക്കി. ഇവിടെ ഡോളറൊന്നും എടുക്കില്ല കേട്ടോ, എല്ലാം ഇന്തോനേഷ്യൻ മണി തന്നെ കൊടുക്കണം. പിന്നെ ചില സ്ഥലത്ത് മാത്രമേ കാർഡുണ്ട്. നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലൊക്കെ ഞാൻ കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ കാർഡ് ചെയ്യാം, കാർഡ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പക്ഷേ അല്ലാത്തടത്ത് നമുക്ക് മണി തന്നെ കൊടുക്കേണ്ടി വരും, അതായത് ഇന്തോനേഷ്യൻ മണി തന്നെ കൊടുക്കണം. അപ്പോൾ എന്തായാലും പൈസ കയ്യിൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ മണി എക്സ്ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു സിം എടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. പുള്ളി ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല സ്ഥലത്ത് കറങ്ങിയിട്ട്, നമുക്ക് 100 രൂപ ഒക്കെ നമ്മളെ ഹോട്ടലിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല സ്ഥലത്ത് മണി എക്സ്ചേഞ്ചിനും ഈ കടയൊക്കെ തപ്പി കുറേ സ്ഥലത്ത് കുറേ നേരം കറങ്ങിയായിരുന്നു. ഒരു 2-3 kilometers പുള്ളി ഓടിയെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആൾക്കാർ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. സമയം 10 മണി കഴിഞ്ഞേ. അപ്പോൾ 10 മണി കഴിയുമ്പോഴേക്കും പല കടകളൊക്കെ അടക്കോട്ടാ. ഈ മണി എക്സ്ചേഞ്ച് കടയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ഒരു 9 മണി ആകുമ്പോഴേക്കും ഇതൊക്കെ അടച്ചു തുടങ്ങും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ നേരത്തെ തന്നെ ചെയ്യണം. ഓക്കെ ബൈ. അപ്പോൾ പുള്ളിക്കാരന് 20,000 നമ്മളുടെ അടുത്ത് പറഞ്ഞ റേറ്റ്. പക്ഷേ നമ്മളൊരു കുറച്ചും കൂടി റേറ്റ് കൂട്ടി കൊടുത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പോൾ പുള്ളി രാജ്യം പറഞ്ഞു പോയി. അപ്പോൾ പുള്ളിനോട് ഞാൻ പെട്രോളിൻ്റെ പ്രൈസ് ചോദിച്ചേ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ 2 types പെട്രോളുണ്ട്, അത് 1 is 7,600, അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ 46 something റേറ്റ്. പിന്നെ ഉള്ളത് 10,000 ഇന്തോനേഷ്യൻ മണി വരുന്നത്, അത് വേറെ ടൈപ്പ് ഒരു പെട്രോളാണ്. അങ്ങനെ 2 types പെട്രോളുണ്ട്. 10,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 52 rupees. അപ്പോൾ നമ്മൾ റൂമിൽ വന്നു. പിന്നെ വേറെ കാര്യം ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മൾ റൂം പൂട്ടി പുറത്തു പോയാലും ഇവിടെ ആൾക്കാർ കയറും. അത് വേറെ സീനൊന്നുമല്ല, അവരത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറും. ഞാൻ നോക്കുമ്പോൾ അതേ ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണ്, ഇതൊക്കെ മടക്കി വെച്ചേക്കണം, ഇതൊക്കെ അലങ്കോല വരുന്നത് അതൊക്കെ ക്ലിയർ ചെയ്തതല്ല, ഇതൊക്കെ പിന്നെ മൊത്തം വാരി വലിച്ചിട്ടേക്കാണ്. കുപ്പി വേറെ ഫില്ല് ചെയ്തവർ, ഇവിടെ വെള്ളം തീർന്നില്ല, പക്ഷെ എന്നിട്ട് കൂടി രണ്ട് കുപ്പി വേറെ അഡീഷണൽ വെച്ചു. ഒരു $100 മാറ്റിയപ്പോൾ കിട്ടിയ ലക്ഷങ്ങളാണ് ഈ കാണുന്നത്. എന്താണല്ലേ ഇത്, ഇന്ത്യൻ മണി ആയിരുന്നെങ്കിൽ എന്ത് രസമാണ്. ഏകദേശം ഒരു 7,000 മാറി. ഇതല്ല കേട്ടോ, ഇതിനാ കുറച്ച് എക്സ്പെൻസ് ചിലവായിട്ടുണ്ട്. സിം കാർഡും പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. ഏകദേശം ഒരു 14 lakhs+ മണിയാണ് നമുക്ക് കിട്ടിയത്, ഇന്തോനേഷ്യൻ മണി. മണി എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ പിന്നെ സിം കാർഡ് മേടിക്കാനായിട്ട് നമ്മൾ പാസ്പോർട്ടാണ് സാധാരണ കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ ഒറിജിനൽ പാസ്പോർട്ട് കയ്യിലുണ്ടായില്ല. അപ്പോൾ അവർ പറഞ്ഞു ഫോട്ടോ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോ ജസ്റ്റ് മൊബൈലിൽ കാണിച്ചു, അവർ ആ നമ്പറും ഡീറ്റെയിൽസൊക്കെ അടിച്ചെടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഫോണിൻ്റെ IMEI നമ്പറൊക്കെ വെച്ചിട്ട് അവർ ആക്ടിവേറ്റ് ചെയ്ത് തന്നു.
ബുർജിൽ പാസ്പോർട്ട് കയ്യിൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പയ്യെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. കിട്ടില്ല വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി കിടന്നുറങ്ങട്ടെ. ബൈ.